ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വോളിയം ബട്ടൺ വോളിയം കുറവായി വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. കാരണം ഫോൺ തോന്നൽ ഉപയോഗിക്കുമ്പോൾ വോളിയത്തിനൊക്കെയുള്ള ഉള്ളിൽ ഐക്കുകളൊക്കെ പിടിച്ചിട്ട് വോളിയം നമുക്ക് കമ്മിയാവാറുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ഉപയോഗത്തിൻ്റെ ഇത് കൂടുന്തോറും നമ്മുടെ വോളിയം ഒക്കെ കമ്മിയാവാറുണ്ട്. എങ്കിൽ നമ്മൾ വാട്സപ്പിൽ ഉപയോഗിക്കുന്ന വോയിസ് കേൾക്കുമ്പോൾ, അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ പടം കാണുമ്പോൾ ഉണ്ടാകുന്ന വോയിസിൻ്റെ കുറവ്, ഇതെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു ബൂസ്റ്റർ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പോഴുള്ള വോയിസ് അതായത് സൗണ്ട് നമുക്ക് ഒന്നുകൂടി കൂട്ടുവാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിൽ. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങളുടെ വോളിയം കമ്മിയാണെങ്കിൽ ഈ ആപ്പ് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് 100% അത് അറിയാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കാണ് ഈ വീഡിയോക്ക് മുകളിലുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ കൂടാതെ മൊബൈൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ബൂസ്റ്റ് എന്നുള്ളൊരു ഭാഗം. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ കൂടുതലായി കൂട്ടാൻ പാടില്ല. ഏകദേശം ഒരു 60-70% നമുക്ക് ഇത് ഏകദേശം 200% വരെ നമുക്കുണ്ട്. പക്ഷേ നമുക്ക് 200% ആക്കുമ്പോൾ വോയിസിൽ ചെറിയൊരു ലാഗ് വരും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 100% ആക്കി കൊടുക്കാം. ഒരു 100 ഇതുപോലെ എന്നാൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് 100 ആക്കുക. 100 ആക്കിയതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ സ്റ്റോപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എസ് കൊടുക്കുക. എസ് കൊടുത്ത ശേഷം വീണ്ടും അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, 100 ആക്കി കൊടുക്കുക. ഓക്കെ എന്ന് വെച്ചാൽ ഓക്കെ കൊടുക്കുക. ഇത്ര ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പാട്ടോ എന്തെങ്കിലും കേൾക്കണമെങ്കിൽ കേൾക്കാം. അതല്ല, നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിൽ എന്തെങ്കിലും ഒരു വോയിസ് ആണ് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വോയിസ് എടുക്കുക. ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ നമ്മുടെ റസാഖ് ഭായിയുടെ ഒരു വോയിസ്. ഇപ്പോൾ വോയിസ് നല്ല സ്പീഡ് ആയത് കാണാതിരിക്കുക. എൻ്റെ വോയിസ് ആയിരുന്നു. ഇതൊക്കെ ഓരോ സമയത്ത് പോസ്റ്റ് ചെയ്തോ മൂന്നും വേണ്ടോ. ഓക്കെ, ഇതേ രീതിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ തൽക്കാലം വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലൊരു വോയിസും കൂടി, അല്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിലൊരു വീഡിയോ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൂടി തൽക്കാലം യുവർ ചാനൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ തന്നെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ്. അല്ലേ മാഡം, നമ്മളെ കുട്ടികൾ എൻ്റെ ചാനലിൽ ചിലപ്പം കോപ്പിറൈറ്റ് കൊടുക്കും. ധാതു വേൾഡിലൊരു വീഡിയോ ജസ്റ്റ് ഇത് കാണിക്കാം. ഓക്കെ, ഓക്കെ. അതോ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ മനസ്സിലാവും എനിക്ക് അറിയില്ല. കാരണം എനിക്ക് നല്ല സൗണ്ട് കൂടുതലാണിത്. കാരണം ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കോക്കെ ഫ്രണ്ട്സ്. ബൈ ബൈ.